പുൽപ്പള്ളി കൊത്തിപ്പറമ്പിൽ ഗോവിനാഥന്റെ വീട്ടിൽ പോയാൽ ഒരു അമ്മക്കോഴിയെയും അത് ജന്മം നൽകിയ ഒരു പെൺമയിലിനെയും കാണാം. ഇന്ന് കോഴിയമ്മയ്ക്ക് തന്റെ കുഞ്ഞുങ്ങളെക്കാൾ പ്രിയമാണ് അപ്രതീക്ഷിതമായി കിട്ടിയ ഈ മയിൽ കുഞ്ഞിനോട്. ആ കഥ കാണാം. ഒരു വർഷം മുൻപാണ് മാതൃത്വം തുളുമ്പുന്ന ഈ കഥയ്ക്ക് ഗോപിനാഥിന്റെ വീട് വേദിയാകുന്നത്. പറമ്പിലെ കാട് വെട്ടുന്നതിനിടെ കിട്ടിയ മയിൽമുട്ടകൾ കുടുംബ സുഹൃത്താണ് വീട്ടിലെത്തിച്ചത്. മുട്ടകൾ കോഴിക്കൂട്ടിൽ കൊണ്ടുവച്ചു. 28 ദിവസം അമ്മ കോഴി ഈ വലിയ മുട്ടകൾക്ക് ചൂട് പകർന്നതോടെ 4 മയിൽ കുഞ്ഞുങ്ങൾ മുട്ട പൊട്ടിച്ച് പുറം ലോകത്തെത്തി. പുല്ല് വെട്ടാൻ പോയപ്പോ 4 മുട്ട കണ്ടു മയിലിന്റെ. മയിൽ പറന്നു പോകുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, അണ്ണാ പൊരുന്നക്കോഴി ഉണ്ടോ? പൊരുന്നക്കോഴി ഉണ്ടെങ്കിൽ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ കുഞ്ഞിറങ്ങിയാൽ നമുക്കൊന്ന് നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഇവിടെ പൊരുന്നക്കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി സ്കൂട്ടിയിൽ പോയി മുട്ട എടുത്ത് പൊതിഞ്ഞ് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയായ മുട്ടയൊക്കെ അടവെച്ച് കറക്റ്റ് 24 ദിവസം കുഞ്ഞിറങ്ങി. 3 കുഞ്ഞുങ്ങളെ അപകടത്തിൽ കോഴിയമ്മയ്ക്ക് നഷ്ടമായി. ഇപ്പോൾ ഒരു പെൺമയിലാണ് കൂടെയുള്ളത്. സദാ നേരവും ഇവരങ്ങനെ ഒന്നിച്ച് തീറ്റ തേടി ഗോപിനാഥന്റെ പറമ്പിലൂടെ നടക്കും. രാത്രി കോഴിയമ്മ കൂട്ടിൽ കയറിയാൽ മയിലും അതിനടുത്തു തന്നെ തല ചായ്ക്കും. അവര് തമ്മിൽ നല്ല സ്നേഹം. പിന്നെ നമ്മൾ 4 മണിയാകുമ്പോൾ കറക്റ്റ് ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ ഈ തിണ്ണയിലൊക്കെ ഞാൻ കയറും. തീറ്റ ഇട്ട് കൊടുത്തില്ലേ? തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റയിൽ നിന്ന് അതങ്ങ്. കോഴിയമ്മയ്ക്ക് സ്വന്തം കുഞ്ഞുങ്ങളോടുള്ളതിനേക്കാൾ അടുപ്പമാണ് മയിൽക്കുഞ്ഞിനോടെന്ന് ഗോപിനാഥൻ പറയും. അങ്ങനെ ഒപ്പം നടന്നും ഒപ്പമൂട്ടിയും മാതൃത്വത്തിന്റെ മറ്റൊരു തലം പ്രകടമാക്കുകയാണ് ഈ കോഴിയമ്മയും പെൺമയിലും. ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 വയനാട്.